സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി മുത്തഖികളായി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ആ ഒരു നിമിഷം വരെ വളരെ അസ്വസ്ഥതയും അതേപോലെ തന്നെ മനപ്രയാസവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പൊതുവായ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്വർഗമാകുന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് എന്റെ കാൽ എത്തിച്ചേരുന്നതുവരെ മറ്റുള്ള ഒന്നും ഈ ദുനിയാവിൽ ലഭിക്കുന്ന എത്ര വലുതും അതിനൊരു സന്തോഷത്തിന് കാരണമായി മാറരുത് എന്നുള്ളതാണ്. കാരണം ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും ലഭിച്ച്, എല്ലാ സന്തോഷങ്ങളും ലഭിച്ച് മനുഷ്യന്റെ ജീവിതമെങ്ങാനും നാളെ കത്തിയാളെന്ന നരകത്തിലാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ 50 കൊല്ലത്തെയും 60 വർഷത്തെയും 70 കൊല്ലത്തെയും ജീവിതം കൊണ്ട് അർത്ഥമില്ലാതെ പോവുകയാണ്. നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാർ, അവരെ തുടർന്ന് ജീവിച്ച താബിഊകൾ, അവരെ കണ്ട് പഠിച്ചു വളർന്ന തബൂ താബിഊകൾ, അവരുടെ ജീവിത ചരിത്രങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുവാൻ സാധിക്കും. ഓരോ നിമിഷങ്ങളിലും തന്റെ മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ നരകത്തിൽ പോയി പതിക്കുമോ എന്നുള്ള വിഷമത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാത്തരം സന്തോഷങ്ങളും ആനന്ദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയും പരലോകത്തേക്ക് വേണ്ടിയും ജീവിച്ചിരുന്ന ഒരു സമൂഹം, അങ്ങനെ തങ്ങളുടെ ജീവിതകാലം കഴിച്ചുകൂട്ടിയ ഒരു തലമുറ, അവരെ സംബന്ധിച്ചുള്ള പഠനവും അവരെ സംബന്ധിച്ചുള്ള അറിവും നമ്മുടെ വിശ്വാസവർദ്ധനവിന് കാരണമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടേതായ പല ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തിന് പോലും സമയമില്ലാതെ, അല്ലെങ്കിൽ ഞാനെന്തിന് ജീവിക്കുന്നു, ഞാനെന്ത് പറയുന്നു, ഞാനെന്ത് പ്രവർത്തിക്കുന്നു എന്ന് പോലും ആലോചിക്കാതെ താന്തോന്നികളായി ലോകത്ത് കഴിച്ചുകൂട്ടുന്ന എത്രയോ മനുഷ്യന്മാർ. വിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച വചനം, ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റവാളിയായി കൊണ്ടുവന്നാൽ, പാപം ചെയ്തവനായി വന്നാൽ, അല്ലാഹു നിശ്ചയിച്ച ഇബാദത്തുകൾ നിർവഹിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ട് കുറ്റം പേറിയവനായി പരലോകത്ത് വന്നാൽ, ഫൈനലഹു ജഹന്നം, അവനുള്ളത് നരകമാണ്. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവനതിൽ ജീവിക്കുകയുമില്ല മരിക്കുകയുമില്ല, അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കും നരകത്തിൽ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദുകളിൽ ഒന്നാമത്തെ വ്യക്തിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു ശേഷം ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, ലൗ അന്ന ഇഹ്ദാ ഖദമായ ദാഖിലൽ ജന്ന വൽ ഉഖ്റാ ഖാരിജഹാ, നാളെ പരലോകത്ത് എത്തിയ ശേഷം എന്റെ ഒരു കാൽ സ്വർഗത്തിനും ഒരു കാൽ സ്വർഗത്തിന് പുറത്തുമാണെങ്കിൽ പോലും എന്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടുകയില്ല, എന്നെ പേടി മാറുകയില്ല. ഒരു കാല് സ്വർഗത്തിലാണ്, ഒരു കാല് സ്വർഗത്തിന് പുറത്താണ് എങ്കിൽ പോലും എനിക്ക് സമാധാനമില്ല. റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച്, ആ റബ്ബിന്റെ ശിക്ഷയിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് അബൂബക്കറും ഫിൽ ജന്ന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ പുകഴ്ത്തപ്പെട്ട ആ മഹാൻ പറഞ്ഞുവെങ്കിൽ ആ മഹാൻ നമുക്ക് മാതൃകയുണ്ട്. നമ്മുടെ വിശ്വാസം അങ്ങനെയാകണം, നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെയാകണം, നമ്മുടെ ആദർശവും നമ്മുടെ ദർശനങ്ങളും അങ്ങനെയാകണം. രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, കാന യസ്തുതു മഗ്ശിയൻ عندما يسمع واذا الصحف نشرت بشذ قران الايه تعالى واذا الصحف نشرت
കർമ്മരേഖകൾ തുറക്കപ്പെട്ടാൽ, ഏടുകൾ നിവർത്തിവെക്കപ്പെട്ടാൽ, ഏത് ഏടുകൾ നമ്മൾ ചെയ്ത വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ആ ഏട് നിവർത്തപ്പെടുന്ന മനുഷ്യ, നീ നിന്റെ പുസ്തകം വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ തുറന്നിരുന്ന കർമ്മരേഖയുണ്ട്. ആ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. കർമ്മരേഖ തുറക്കപ്പെട്ടാൽ, ഏടുകൾ മറിച്ചു വെക്കപ്പെട്ടാൽ എന്നുള്ള ആയത്ത് കേൾക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു വീഴാറുണ്ടായിരുന്നു. ആര്? ഉമറുൽ ഫി ജന്ന എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ ആ മഹാനായ സ്വഹാബി. അവരാണ് നമുക്ക് മാതൃക. അവർ പോയ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ കർമ്മത്തിൽ പിന്നിലുള്ള ആളുകളായിരുന്നില്ല. എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തങ്ങളുടെ ആ രാഷ്ട്രീയമായ നായകത്വം വഹിച്ച മേഖലകളിലും തങ്ങളുടെ കുടുംബപരമായ വിഷയങ്ങളിലും എന്തിനേറെ ഞാൻ ഭരിക്കുന്ന ഈ സാമ്രാജ്യത്തിൽ ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ ചത്തുവീണാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടവനാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ര സമയങ്ങളിൽ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് തന്റെ പ്രജകളുടെ വിഷയം എന്താണ്, അവരുടെ പരാതി എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ആളുകളുടെ അവസ്ഥ കണ്ടറിഞ്ഞ് സ്വന്തം ഇരുന്ന് കരഞ്ഞിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് കർമ്മരേഖ തുറക്കപ്പെട്ടാൽ എന്ന് ആയത്ത് കേട്ട് ബോധം കെട്ടു വീണുന്നത്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ബോധം നശിച്ചു വീണാൻ കാരണമായിരുന്ന മറ്റൊരു ആയത്തായിരുന്നു അത്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും തടയാൻ കഴിയില്ല, ഒരാൾക്കും രക്ഷിക്കാൻ കഴിയില്ല, ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാം. അവനവൻ സ്വന്തം വിശ്വാസവുമായി സ്വന്തം കർമ്മങ്ങളുമായി സ്വന്തം പ്രവർത്തനങ്ങളുമായി റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. ആരാരും രക്ഷിക്കാനില്ല എന്നതുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് അദ്ദേഹം ഒരു മാസം അസുഖമായി കിടന്നു. സ്വഹാബികൾ സന്ദർശിക്കുകയാണ്, ഒരു മാസം ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇതേ കാരണം ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്നുള്ള ആയത്ത് അദ്ദേഹം ഓതുകയാണ്. രോഗബാധിതനായി കിടക്കുകയാണ്. ചരിത്രം പറയുന്ന ഒരു വസ്തുതയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് രണ്ട് ചാലുകൾ ഉണ്ടായിരുന്നു. കണ്ണുനീര് ഒലിച്ചു ഒലിച്ച് കറുത്ത പാട് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് രണ്ട് അടയാളങ്ങൾ ചാലുപോലെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അവരെ പിന്തുടർന്നുകൊണ്ട് വന്ന താബിഊകൾ അവരെല്ലാം സ്വീകരിച്ച ഇസ്ലാമും ആദർശവും അതാണ് നമ്മുടെ കയ്യിലുമുള്ളത്. അവരെയെല്ലാം കണ്ടിരുന്ന, അവരെയെല്ലാം വീക്ഷിച്ചിരുന്ന, അവർക്കെല്ലാം സ്വർഗം വാഗ്ദാനം ചെയ്ത, അവർക്ക് നരകം ഭയപ്പെടുത്തിയ അതേ അള്ളാഹുവാണ് നമുക്കുമുള്ളത്. എന്തു പറ്റിപ്പോയി നമുക്ക്? പള്ളികളിൽ നമ്മളില്ല, ആരാധനകളിൽ നമ്മളില്ല, ദിക്റുകളിലും ദുആകളിലും ഇൽമിന്റെ സദസ്സുകളിലും നമ്മളില്ല. നമ്മൾ ദുനിയാവിലും എന്ന തോട്ടത്തിലാണ്. ദുനിയാവ് വേണ്ട എന്നല്ല, പക്ഷേ റബ്ബന ആത്തിന ഫി ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. അത് മറന്നുകൊണ്ടുള്ള ഒരു ദുനിയാവ്, അതിന്റെ പിന്നാലെ മാത്രം പോകരുത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയാണ്. മൂന്നാമത്തെ ഖലീഫ ഉസ്മാനു ഫിൽ ജന്ന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സ്വഹാബി. അദ്ദേഹം പറയുകയാണ്, വദിത്തു അന്നീ ഇദാ മിത്തു ലാ ഉബ്അസ്, മരിച്ച ശേഷം ഞാൻ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശേഷം എന്റെ റബ്ബ് പരലോകത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുഹജ് മാസത്തിന്റെ പവിത്രമേറിയ ദിവസങ്ങളിൽ സഹാബി വര്യന്മാർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന ആ ജൂതന്റെ നേതൃത്വത്തിൽ അന്നുണ്ടാക്കപ്പെട്ട ആ ഒരു പട, ആ ഒരു ടീം വന്നുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്തുമ്പോൾ ആ മഹാനായ സുഹാബിയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് സമയത്തും കയ്യിൽ ഖുർആനാണ്.
ഏത് സമയത്തും ദിക്റുകളും ദുആകളും സലാത്തുകളുമാണ്. അവരാണ് പറയുന്നത്, വദിത്തു അന്നി ഇദാ മുത്തു ലാ ഉബ്അസ്, മരിച്ച ശേഷം എന്നെ പുനർത്തെഴുന്നേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കാരണം അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എങ്ങനെ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കും, എന്റെ റബ്ബിനോട് ഞാൻ എന്ത് മറുപടി പറയും, മൃഗത്തിലേക്ക് അന്നാലും വിധിക്കപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്ത്. അവർ ചിന്തിച്ചുവെങ്കിൽ നമ്മൾക്ക് ആ ചിന്ത വരുന്നില്ല. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, വദിത്തു അൻ അകൂന റമദാം, ഞാൻ വെറും വെണ്ണീറായിരുന്നെങ്കിൽ. എങ്ങനത്തെ വെണ്ണീർ, തൻസിഫുനി ദിയാഹു ഫീ യൗമിൻ ആസിഫ്, ശക്തമായ കാറ്റുള്ള ദിവസം ആ കാറ്റിലൂടെ പാറിപ്പറക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ലാത്ത ഒരു വസ്തുവായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം നഖഈ സലഫി പണ്ഡിതനാണ്, താബിഊകൾക്ക് ശേഷം വന്നയാളാണ്. അദ്ദേഹം കരയുകയാണ് മരിക്കുന്നതിന് മുമ്പായി എന്ത് പറഞ്ഞുകൊണ്ട്. ആരാ ഇമാം നഖഈ എന്നറിയാമോ, ഹദീസിന് വേണ്ടിയും ജീവിതം മാറ്റിവെച്ച നേതാക്കന്മാർ, ഹദീസിന്റെ പ്രചാരണത്തിന് വേണ്ടിയും അതിന്റെ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും കഷ്ടപ്പെട്ട നേതാക്കന്മാരും, കർമ്മശാസ്ത്രങ്ങളും ഇസ്ലാമികമായ വിജ്ഞാനങ്ങളും പള്ളികളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾ ഒരാളാണ് ഇമാം നഖഈ. അദ്ദേഹം പറയുകയാണ്, അൻതലിറു റസൂല റബ്ബീ, ഞാൻ എന്റെ റബ്ബിന്റെ ദൂതനെ കാത്തിരിക്കുകയാണ്, മലക്കുൽ മൗത്തിന് കാത്തിരിക്കുകയാണ്. മാ അദ്രി, എനിക്കറിയുകയില്ല, അബശ്ശറനീ ബിൽ ജന്ന ഔ ബിന്നാർ, ആ മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ റബ്ബിന്റെ ദൂതൻ വരുമ്പോൾ എനിക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുമോ അതോ നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തുമോ എന്നെനിക്കറിയില്ല എന്നും മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ മരണത്തെക്കുറിച്ചോ നമ്മുടെ അന്ത്യയാത്രയെക്കുറിച്ചോ മരിത്തക്കട്ടിലിൽ ഏറിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയെക്കുറിച്ചോ നമ്മുടെ സഹോദരന്മാരും കുടുംബക്കാരും കബറിന്റെ ആളിയിൽ നമ്മെ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരുമ്പോൾ എന്റെ ഒറ്റക്കുള്ള ആ ജീവിതത്തെക്കുറിച്ചോ അവിടുത്തെ ഇരുട്ടിനെക്കുറിച്ചോ അവിടേക്ക് തുറക്കപ്പെടുന്ന നരക കവാടങ്ങളെക്കുറിച്ചോ അവിടേക്ക് കടന്നു വരുന്ന മലക്കുകളെക്കുറിച്ചോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതാണ് നമ്മുടെ സന്തോഷങ്ങൾ അധികമാകുവാനുള്ള കാരണം, നമ്മുടെ ചിരികൾ അധികമാകുവാനുള്ള കാരണം, ആനന്ദങ്ങൾ കൂടുവാനുള്ള കാരണം. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു മനുഷ്യനടുത്തിലൂടെ നടന്നു പോവുകയാണ്. ആ മനുഷ്യൻ ഇരുന്നു കൊണ്ട് കൃത മാസുകൾ പറഞ്ഞ് ചിരിക്കുകയാണ് തന്റെ കൂടെയുള്ള ആളുകളോട്. അദ്ദേഹത്തിന്റെ തമാശയും അധികമുള്ള ചിരിയും കണ്ടപ്പോൾ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, യാ ഫതൻ, അല്ലേ യുവാവേ, ഹൽ മറർത ബിസ്സിറാത്, നിന്റെ സിറാത്ത് കഴിഞ്ഞോ, നരകത്തിന് മുകളിലൂടെയുള്ള ആ സിറാത്തിലൂടെ നടത്തമുണ്ടല്ലോ, അത് കഴിഞ്ഞോ, നീ ഇവിടെ ചിരിക്കാനിരിക്കുന്നല്ലോ. വീണ്ടും ചോദിച്ചു, ഫഹൽ തദ്രി ഇലൽ ജന്നത്തി തസീറു അം ഇലൻ നാർ, നിനക്കറിയാമോ നിന്റെ യാത്ര നരകത്തിലേക്കാണോ അതോ നരക സ്വർഗത്തിലേക്കാണോ എന്ന്. ഖാല, മറുപടി എന്താ, ഇല്ല, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, എനിക്കറിയുകയുമില്ല. ഖാല, അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പിന്നെ എന്താണ് ചിരിയുടെ അർത്ഥം, എന്താണ് നിന്റെ സന്തോഷത്തിന്റെ അർത്ഥം, നീ പൊട്ടിച്ചിരിക്കുന്നല്ലോ, എന്താ ഇതിന്റെ അർത്ഥം, നിന്റെ സിറാത്ത് കഴിഞ്ഞിട്ടില്ല, സ്വർഗം നരകം ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല, എന്താണ് നിന്നെ സമാധാനപ്പെടുത്തുന്നത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, പിന്നെ ആ യുവാവിനെ ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ചില കാര്യങ്ങൾ, ചില ഉപദേശങ്ങളും ചില സന്ദർഭങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കും. ആ സ്വാധീനമാണ് ഈ സഹോദരനിൽ ഉണ്ടാക്കിയത്. ഒപ്പം പഠിക്കേണ്ട പാഠമെന്താ, മറ്റുള്ള ആളുകൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ പോലും പരലോകത്തെ കുറിച്ച് ഓർത്താം. ഹസൻ ബസരി റളിയല്ലാഹു, ഈ ഹസൻ ബസരി അദ്ദേഹം ഒരു ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ, താബിഉന്റെയും തബഊ താബിഇന്റെയും ജീവിതം പരിശോധിച്ചാൽ എപ്പോഴും കാണാം അവർ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നവരായിരുന്നു, അവർ കരയുന്നവരായിരുന്നു, അവർ ചിന്തിക്കുന്നവരായിരുന്നു, അവർ അന്വേഷിക്കുന്നവരായിരുന്നു, അവർ പഠിക്കുന്നവരായിരുന്നു. ഈ സമീപനങ്ങളാണ് നമുക്കും വേണ്ടത്. അദ്ദേഹം കരയുമ്പോൾ ചോദിച്ച ഒരു ചോദ്യം, മാ യുബികീക്, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി, അഹാഫു അയ്യുതുറ ഹനീ ഫിൻ നാരി ഗദൻ വലാ യുബാലി, ഒരു പരിഗണനയുമില്ലാതെ എന്നെ പിടിച്ചുകൊണ്ട് നാളെ എന്റെ റബ്ബൻ നാനും എന്നെ നരകത്തിലേക്ക് എറിഞ്ഞാൽ
ഒരു എന്തിന് എന്റെ ജീവിതം എന്ന് ആലോചിച്ചുകൊണ്ടും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സ്വഹാബിമാരും താബിഈങ്ങളും മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അദ്ദേഹം പറയുകയാണ്. ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, വഇസ്സതീം എന്റെ പ്രതാപം തന്നെയാണ് സത്യം, എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈനി വഅംനൈൻ, എന്റെ ഒരു അടിമക്ക് രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഞാൻ ഒന്നിച്ചു നൽകുകയില്ല, രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും നൽകുകയില്ല. ഇദാ ഖാഫനി ഫി ദുനിയ, ദുനിയാവിൽ അവൻ എന്നെ ഭയപ്പെട്ടാൽ, അമിൻതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തുനാളിൽ ഞാൻ അവൻ നിർഭയത്വം നൽകും. ഇവിടെയും പേടി, പരലോകത്തും പേടി, അങ്ങനെ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇവിടെ അവൻ എന്നെ ഭയപ്പെട്ടാൽ പരലോകത്ത് ഞാൻ അവൻ നിർഭയത്വം നൽകും. അതെ, ഞാൻ ഒറ്റക്കാണോ, അള്ളാഹുവിനെ ഭയപ്പെടണം. ഞാൻ എന്റെ കച്ചവടത്തിലാണോ, അള്ളാഹുവിനെ ഭയപ്പെടണം. ഞാൻ എന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിലാണോ, അള്ളാഹുവിനെ ഭയപ്പെടണം. ഞാൻ എന്റെ ജോലിയിലാണോ, അള്ളാഹുവിനെ ഭയപ്പെടണം. എങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് റബ്ബിന്റെ അവൻ ഭയപ്പെടേണ്ടി വരികയില്ല, അവൻ ദുഃഖിക്കേണ്ടി വരികയില്ല. അല്ല, ഈ ലോകത്ത് തന്റെ ഓരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലും അള്ളാഹിനെ കുറിച്ചുള്ള ബോധമില്ലാതെ, ആ ഒരു പേടിയില്ലാതെ എന്തും ചെയ്ത് ജീവിച്ചാൽ, എന്തും സമ്പാദിച്ചാൽ, എന്തും ഭക്ഷിച്ചാൽ, എന്താ അള്ളാഹു തആല പറയുന്നത്? വൈദാ അമിനനി ഫി ദുനിയ, ദുനിയാവിൽ എന്ന പേടിയില്ലാതെ നിർഭയനായി ഒരുത്തൻ ജീവിച്ചാൽ, അഹഫ്തുഹു യൗമൽ ഖിയാമ, പരലോകത്ത് ഞാൻ അവന് പേടി കൊടുക്കും, അവർ ഞാൻ സമാധാനം കൊടുക്കുകയില്ല. അതാ രണ്ട് നിർഭയത്വവും രണ്ട് ഭയവും ഒന്നിച്ചൊരാൾക്ക് അള്ളാഹു തആല നൽകുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലൗ യഅലമുൽ മുഅ്മിനൂൻ, ഒരു വിശ്വാസി അറിഞ്ഞിരുന്നെങ്കിൽ, എന്ത്, മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, അല്ല വെച്ച, അല്ല ഉണ്ടാക്കി വെച്ച ശിക്ഷയുടെ കാഠിന്യം, അതിന്റെ ഗൗരവം, അതിന്റെ ആഴം ഒരു വിശ്വാസി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സ്വർഗം ഒരാളും ആഗ്രഹിക്കുമായിരുന്നില്ല. നരകം അറിഞ്ഞിരുന്നെങ്കിൽ, അതിന് ശിക്ഷയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതിന് ഗൗരവം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, സ്വർഗം ഒരാളും ആഗ്രഹിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കുള്ള റഹ്മത്ത്, സ്വർഗം അത് എന്താണെന്നൊരു കാഫ അറിഞ്ഞിരുന്നെങ്കിൽ, റബ്ബിന്റെ ആ സ്വർഗത്തിൽ നിന്ന് ഒരു കാഫിറും നിരാശനമാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്തും നൽകാൻ തയ്യാറാക്കപ്പെട്ടു വെച്ചിട്ടുള്ള സ്വർഗം, എങ്ങനെയും ശിക്ഷിക്കാൻ തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള നരകം, അതെ, അതായിരുന്നു സുഹാബത്തിന്റെ കണ്ണുകളിൽ, അതായിരുന്നു താബിഉന്റെ ചിന്തകളിൽ. എപ്പോൾ കുടുംബവുമായി ജീവിക്കുമ്പോ, ഭാര്യയുമായി കഴിയുമ്പോ, തനിച്ച് ജീവിക്കുമ്പോ, എല്ലാ സന്ദർഭങ്ങളിലും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മുടെ ഈമാനിന്റെ ദുർബലതയ്ക്ക് കാരണം. ഈ ചിന്തകളും ഈ വിശ്വാസങ്ങളും ഈ ആലോചനകളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പ്രസിദ്ധനായ സുഹാബിയാണ്, പ്രവാചകനിൽ നിന്ന് ഒട്ടനവധി ഹദീസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. അദ്ദേഹത്തെ കുറിച്ച് കാണാം, മറ അലല്ലദീന യൻഫുഹൂന അലൽ ഖീർ ഫസഖത മഗ്ശിയൻ അലൈഹിം, കരിവാനുണ്ടല്ലോ, ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കരിവാൻ, ആ കരിവാന്റെ ആലയിലൂടെ പോകുമ്പോൾ അവിടെ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉലയുണ്ട്, ആ തീയ് കണ്ടുകൊണ്ട് ബോധം കെട്ടു വീണ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കളയിൽ ഓരോ ദിവസവും ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ച് അടുപ്പിന്റെ സമീപത്ത് നിന്നുകൊണ്ട് തീ എന്താണെന്ന് മനസ്സിലാക്കിയ സഹോദരിമാരെ, എന്നിട്ട് പോലും നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ, എന്നിട്ട് പോലും വേഷവിധാനം നന്നാക്കി പുറത്തിറങ്ങാൻ, എന്നിട്ട് പോലും തന്റെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ, എന്നിട്ട് പോലും തന്റെ നാവിനെ സംരക്ഷിക്കാൻ, ഈ അടുപ്പിലെ തീ കണ്ടുകൊണ്ടിരുന്നിട്ട് പോലും ടിവികളും ടെലിവിഷനുകളും അതിലെ ചാനലുകളും വൃത്തികേടുകളും ഒന്ന് അടച്ചു വെക്കാൻ പൂട്ടിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അന്നത്തെ ഈമാൻ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നർത്ഥം. തീ കാണുമ്പോൾ ബോധം കിട്ടുപോകുന്ന ആളുകൾ എന്താ കാരണം അദ്ദേഹത്തിന് അറിയാം. നാറു ദുനിയ ജുസ്ഉം മിൻ സബ്ഈന ജുസ്ഉം മിൻ നാരി ജഹന്നം, നരകത്തിലെ തീയിന്റെ 70 ഒരു അംശം മാത്രമാണ് ഈ ലോകം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തീയ്. ലോകം മുഴുവൻ, ഒരു രാജ്യത്തി എന്നല്ല, ഭൂമിയിൽ എന്നല്ല, ലോകത്തുള്ള എത്രയോ ഗോളങ്ങൾ അള്ളാഹു തആല സംവിധാനിച്ചല്ലോ, അതിലെല്ലാം ഉള്ള തീ ഏതാണ്? നാളെ നരകത്തിൽ ഒരുക്കി വെച്ച 70 ഒരംശം മാത്രമാണ് എങ്കിൽ ആ നരകം എന്തായിരിക്കും? അതിനെക്കുറിച്ചല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? അതിനെക്കുറിച്ചല്ലേ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ എന്നെ കണ്ണു ഞാൻ താഴ്ത്തണം,
ഞാൻ അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഇതാ ഇവിടെ ഒരു സദസ്സുണ്ട്, അവിടെ ഞാൻ പങ്കെടുക്കാൻ പാടില്ല. ഇതാ ഇന്ന വേദിയുണ്ട്, അവിടെ ഞാൻ സഹായകരാകാൻ പാടില്ല. ഇതാ ഇവിടെ ഇന്ന വിഷയമുണ്ട്, ഞാൻ അതുമായി ബന്ധപ്പെടാൻ പാടില്ല. എന്താ തടസ്സമായി മാറേണ്ടത്? ഇതാണ് നാറു ദുനിയാം ജുസും മിൻ സബഈന ജുസും മിൻ നാരു ജഹന്നം. നരകത്തിന്റെ തീയിന്റെ 71 മാത്രമാണ് ഈ ദുനിയാവിലുള്ളത്. മഹാനായ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് കാണാം. മറ ബിൽ ഹദ്ദാദി ഫനറ ഇലൽ കീർ ഫഖറ മഹ്ശിയൻ അലൈഹി. ഇബ്നു അബ്ബാസിനെ കുറിച്ച് പറഞ്ഞ അതേ വിഷയം തീ കണ്ടപ്പോൾ ബോധം കെട്ടു വീണ രംഗം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം തൂക്ക ഔഖദ ലഹു നാറ, അദ്ദേഹം സ്വയം തീ കത്തിക്കുകയാണ്. കുറച്ച് തീ കൂട്ടിയുണ്ടാക്കിയിട്ട് ആ തീ കത്തിച്ചിട്ട് സുമ്മ യുദിനി യദൈഹി, തന്റെ കയ്യാ തീയിൽ അടുക്കിലേക്കിനെ കൊണ്ടുപോകും. തീ അടുക്കിലേക്ക് സ്വന്തം കൈ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നു, യബ്നൽ ഖത്താബ് യബ്നൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനേ, ഹല്ലക സബറുൻ അലാ ഹാദാ, ഇത് സഹിക്കാൻ നിനക്ക് സാധ്യമാണോ? സ്വന്തത്തെ കുറിച്ചുള്ള ആത്മവിചാരണയാണത്. ഉമർ റളിയല്ലാഹു അൻഹു സ്വയം തീ കത്തിച്ച് അതിലേക്ക് കൈ കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ ഉമറെ, നിനക്ക് ഈ തീ സഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുങ്ങണം പരലോകത്തേക്ക്, ചിന്തിക്കണം പരലോകത്തെ കുറിച്ച്. അവനവനോടൊക്കെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഭാഗത്തിരിക്കുന്നു, ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഒരു പക്ഷി ഒരു മരത്തിന് കൊമ്പിൽ വന്ന് പാറിയിരുന്നു. ആ പക്ഷിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, മാ അൻആമക യാ തൈർ, പക്ഷി നിനക്ക് എന്തൊരു സമാധാനമാണ്, നീ എത്ര അനുഗ്രഹീതയാണ്, നീ നിനക്ക് എന്തൊരു സമാധാനം സുഖവുമാണ്. എന്താ കാരണം? നീ ഇഷ്ടം പോലെ തിന്നുന്നു, ഇഷ്ടം പോലെ കുടിക്കുന്നു. വലൈസ അലൈക ഹിസാബുൻ, നിനക്ക് വിചാരണയില്ല, നിനക്ക് വിചാരണയില്ല, നിനക്ക് ചോദ്യമില്ല, റബ്ബിന്റെ കോടതിയില്ല. ലൈതനി കുന്തു മിസ്ലക, ഞാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ, ഒരു പക്ഷിയെ കണ്ടിട്ട് ആ പക്ഷിയെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ഒരു ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരി നമസ്കരിക്കുമ്പോൾ കരച്ചിന് കാരണം പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഓത്ത് കേൾക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് കരഞ്ഞിരുന്ന ആ സുഹാബി പറഞ്ഞിരുന്നെങ്കിലും, നമസ്കാരത്തിന് തന്നെ ഇല്ലാത്ത, ജമാഅത്തുകളിൽ കാണാത്ത, പള്ളികളിൽ കാണാത്ത നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്?